ஹாய் ஃப்ரெண்ட்ஸ், வெல்கம் பேக் டு டியூல்ஸ் கிரியேஷன்ஸ். இது வந்து பழைய வீடாட்டம். நம்ம இன்ன ஒரு ப்ராடக்ட் ரிவ்யூ ആണ് പറയുന്നത്. നമ്മളിൽ ഒട്ടുമിക്ക ആൾക്കാർക്കും സ്കിൻ ലൈറ്റനിങ് വൈഡനിങ് എന്നൊക്കെ ഒരു ആഗ്രഹമാണ്, ഒരു ഡ്രീമാണ്. ഇച്ചിരി ലൈറ്റൻ ആയിട്ടുള്ള സ്കിന്ന് വേണം, അല്ലെങ്കിൽ ഇച്ചിരി വെളുത്ത നിറം വേണം എന്നൊക്കെ. അപ്പോൾ അതിനുവേണ്ടി പലരും പല കെമിക്കൽ പ്രോഡക്ട്സും യൂസ് ചെയ്യുന്നുണ്ട്. ഒരു എക്സ്റ്റെൻഡ് വരെ നമുക്കത് ഒരു ഇച്ചിരി വൈഡനിങ്ങോ ലൈറ്റനിങ്ങോ എന്തെങ്കിലുമൊക്കെ അത് തന്നാലും ഒരു എക്സ്റ്റെൻഡ് കഴിയുമ്പോൾ അത് നമ്മുടെ സ്കിന്നിനെ ഡാമേജ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അത് നമ്മൾ ആദ്യം മനസ്സിലാക്കണം. ഏതൊരു സ്കിൻ പ്രോഡക്റ്റ് ആയാലും നമുക്കതിൽ കെമിക്കൽസ് ആഡഡ് ആണെങ്കിൽ അത് കുറച്ച് നാൾ നമ്മൾ യൂസ് ചെയ്യുമ്പോൾ നമുക്ക് ഇച്ചിരി ലൈനിങ്ങും ഇച്ചിരി ഷൈനിങ്ങും ഒക്കെ തരും. അത് നമ്മുടെ മകളത്തുള്ള സ്കിന്നിൻ്റെ ഫസ്റ്റ് ലെയർ അത് ജസ്റ്റ് ഒന്ന് റിമൂവ് ആണ് ചെയ്യുന്നത്. അപ്പോഴാണ് നമുക്ക് ആ ലൈനിങ് എഫക്റ്റ് കിട്ടുന്നത്. കുറച്ച് വരെ നമ്മളൊരു വൈറ്റനിങ്ങിന് അല്ലെങ്കിൽ ഒരു ലൈറ്റനിങ്ങിനായിട്ട് യൂസ് ചെയ്യുന്ന പ്രോഡക്ട്സ് നമുക്ക് റിസൾട്ട് തരും എന്ന് പറയുമ്പോൾ ചെറിയൊരു ഷൈനിങ് എന്തെങ്കിലും അല്ലെങ്കിൽ ചെറിയൊരു വൈറ്റനിങ് എഫക്റ്റ് തന്നാൽ പോലും ഒരു എക്സ്റ്റെൻഡ് കഴിയുമ്പോൾ അത് നമ്മുടെ സ്കിന്നെ ഡാമേജാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ, ഡാർക്ക് ഷെയ്ഡ് ആവട്ടെ ലൈറ്റ് ഷെയ്ഡ് ആവട്ടെ, ആ സ്കിൻ ടോണിനെ നമ്മൾ എങ്ങനെയാണ് ഹെൽത്തിയറായിട്ട് വയ്ക്കേണ്ടതെന്നാണ് നമ്മൾ ആദ്യം ചിന്തിക്കേണ്ടത്. ഇപ്പം നമുക്ക് ഏത് തന്നെ ആവട്ടെ സ്കിൻ ടോൺ, അതിനെ നമ്മൾ ഇച്ചിരിയും കൂടി വൈറ്റനിങ് ആക്കട്ടെ നല്ല ചിന്തിക്കേണ്ട. അതിനെ ഹെൽത്തിയറാക്കി വെക്കണം, വ്രിങ്കിൾസ് ഒന്നും വരാതെ, ഈ ഡാർക്ക് സ്പോട്സ് ആക്കൻസ് അതൊക്കെ വേണം നമ്മൾ ട്രീറ്റ്മെൻറ്റ് ചെയ്ത് മാറ്റാനായിട്ട്. അല്ലാതെ നമ്മൾ അതിന് അതല്ലാതെ അതൊന്നും നോക്കാതെ ഈ ആക്കൻസ് ഉള്ള ടൈമിലൊക്കെ തന്നെ നമ്മൾ ഇങ്ങനത്തെ പ്രോഡക്ട്സ് എന്ന് വെച്ചാൽ വൈറ്റനിങ് പ്രോഡക്ട്സ് ഒക്കെ യൂസ് ചെയ്യുകയാണെങ്കിൽ ആക്കൻസ് സ്പ്രെഡ് ചെയ്യാനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പോൾ ഇന്ന് ഞാൻ ഒരു ലെസ്റ്ററിൻ്റെ കുറച്ച് പ്രോഡക്റ്റ് റിവ്യൂസ് ആണ് പറയുന്നത്. 100 ഞാൻ ഇന്നത്തെ വീഡിയോയിൽ ഈ റിവ്യൂവിനോടൊപ്പം നിങ്ങളോട് പറയാൻ ഉദ്ദേശിക്കുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ സ്കിന്ന് ഏത് കളർ തന്നെ ആവട്ടെ അതിനെ ഹെൽത്തിയറായിട്ട് വയ്ക്കുക എന്ന് മാത്രമാണ് ഞാൻ ഇന്ന് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. അല്ലാതെ നമ്മൾ വൈറ്റനിങ് ലൈറ്റനിങ് ഇതിൻ്റെ പിറകിലൊക്കെ പോവുകയാണെങ്കിൽ നമ്മുടെ സ്കിന്ന് ഡാമേജ് ആവുള്ളൂ. നമ്മുടെ സ്കിന്ന് ഏത് കളർ തന്നെ ആയിക്കോട്ടെ, ബട്ട് അത് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്ത് ഹെൽത്തിയറായിട്ട് വയ്ക്കുക. അപ്പം ഇന്ന് ലസ്റ്ററിൻ്റെ ഒരു 4 പ്രോഡക്ട്സ് റിവ്യൂ ആണ് ഞാൻ പറയുന്നത്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ഇത് എന്താണെന്ന് നോക്കാം. ഞാനിത് ഓർഡർ ചെയ്തപ്പോൾ തന്നെ ഞാൻ 4 പ്രോഡക്ട്സ് ആണ് ഓർഡർ ചെയ്തത്. അവർ നല്ല ബബിൾ റാപ്പൊക്കെ ചെയ്ത് നല്ല രീതിയിലാണ് വെച്ചത്. ഞാൻ വന്നപ്പോൾ തന്നെ ജസ്റ്റ് ഇതൊന്ന് ഓപ്പൺ ആക്കി നോക്കിയിട്ടുണ്ടായിരുന്നു. അപ്പം ഇത് ഫസ്റ്റ് തന്നെ കുക്കുംബറിൻ്റെ ക്രീം ബോഡി സ്ക്രബാണ്. നമുക്ക് ഫുൾ ബോഡിയിൽ യൂസ് ചെയ്യാൻ പറ്റുന്ന കുക്കുംബറിൻ്റെ സ്ക്രബാണ്. കാരണം നമുക്ക് ഇച്ചിരി ഹോട്ട് സമ്മർ സമയം ആയതുകൊണ്ട് തന്നെ നമുക്ക് ഭയങ്കരമായിട്ടും ചൂടാണ്. അപ്പം കുക്കുംബർ ആകുമ്പോൾ നമ്മുടെ ബോഡിക്ക് ഇച്ചിരി തണുപ്പൊക്കെ നൽകും. അപ്പം ഇത് നല്ല ഒരു പ്രോഡക്റ്റാണ്. ഈ ഒരു കുക്കുംബർ ബോഡി സ്ക്രബിൻ്റെ പ്രത്യേകത എന്താണെന്ന് പറയുമ്പോൾ, ഇതൊരു ക്രീമി ടൈപ്പും കൂടിയാണ്. അപ്പോൾ നമ്മൾ ക്രീമി കണ്ടൻറ്റ് ഉള്ളത് കൊണ്ട് തന്നെ നമ്മുടെ ബോഡി ഹൈഡ്രേറ്റ് ആയിട്ടിരിക്കാനായിട്ട് സഹായിക്കുന്നു. പിന്നെ നമ്മൾ ഈ ഒരു ബോഡി സ്ക്രബ് യൂസ് ചെയ്യുന്നത് വഴി നമ്മുടെ ബ്ലാക്ക് ഹെഡ്സ് അതുമാത്രമല്ല ഡെഡ് സ്കിൻ സെൽസ് ഒക്കെ റിമൂവ് ചെയ്യും. നല്ലൊരു പ്രോഡക്റ്റാണ്. ഞാൻ നിങ്ങൾക്ക് സൈഡിൽ ഫോട്ടോ കാണിക്കാം. ഇത് വന്നിട്ട് നമ്മുടെ ലസ്റ്ററിൻ്റെ കുക്കുംബറിൻ്റെ ബോഡി സ്ക്രബാണ്. ഓക്കെ, നെക്സ്റ്റ് വന്നിട്ട് ലസ്റ്ററിൻ്റെ തന്നെ SPF 50 ഒരു ഡെയിലി യൂസ് സ്കിൻ ജെല്ലാണ്. ഇതൊരു സ്കിൻ ജെല്ലാണ് നമുക്ക്. അപ്പോൾ കുക്കുംബറിൻ്റെ തന്നെ ഞാൻ മേടിക്കാനുള്ള കാരണം എന്താണെന്ന് പറയുമ്പോൾ, അത് നമുക്ക് എപ്പോഴും ബോഡി ഫേസ് എന്നൊക്കെ പറയുമ്പോൾ ഹൈഡ്രേറ്റ് ആയിട്ട് വയ്ക്കാൻ സഹായിക്കുന്നു. അത്ര വാട്ടർ കണ്ടൻറ്റ് ഉള്ള ഒരു വെജിറ്റബിൾ ആണ് നമ്മുടെ കുക്കുംബർ എന്ന് പറയുന്നത്. ഒരു കുക്കുംബർ ജെല്ല് നമുക്ക് ഡ്രൈ സ്കിന്നുള്ള വെച്ചാൽ ഡ്രൈ സ്കിൻ ടൈപ്പ് ആണെങ്കിൽ അത് യൂസ് ചെയ്യുമ്പോൾ നല്ലതായിരിക്കും. ഡ്രൈ സ്കിന്നൊക്കെ നമുക്ക് ഇച്ചിരി ഹൈഡ്രേറ്റ് ആയിട്ട് വയ്ക്കാനായിട്ട് സഹായിക്കുന്നതാണ് ഈ ഒരു കുക്കുംബർ ജെല്ല്. ഈ ഒരു കുക്കുംബർ ജെല്ല് നമുക്ക് ഫേസിൽ, നെക്കിൽ, ബോഡിയിലൊക്കെ അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ഒരു നല്ലൊരു ജെല്ലാണ്. നറിഷ്മെൻറ്റിന് നല്ലതാണ്. നമ്മുടെ സ്കിന്നൊക്കെ നറിഷ് ചെയ്യാനായിട്ട് നല്ലൊരു പ്രോഡക്റ്റാണിത്. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് അടുത്തത്, ഇതെനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട ഒരു പ്രോഡക്റ്റാണ്. ഞാൻ മുമ്പ് യൂസ് ചെയ്തിട്ടുള്ള ഒരു പ്രോഡക്റ്റാണ് ഇത്, വേറെ ഒന്നല്ല, പ്യുർ ആൻഡ് നാച്ചുറൽ ഒരു മോയ്സ്ചറൈസിങ് ഡേ ക്രീമാണ്. ഈ മോയ്സ്ചറൈസിങ് ഡേ ക്രീം നല്ലൊരു ബെനിഫിറ്റ് തന്നെയാണ്, നമുക്ക് നല്ല റിസൾട്ട് തരുന്ന ഒരു ക്രീമാണ്. ഇവിടെയാണ് ഇത് ചെയ്തിരിക്കുന്ന ഒരു മൂന്ന് വെച്ചിട്ടാണ്. ഷിയ ബട്ടർ, ആൽമണ്ട് ഓയിൽ, ഗ്രേപ്പ് സീഡ് ഓയിൽ. ഇതിൻ്റെ എന്താ പറയണ്ടത്, നല്ല ഒരു മൂന്ന് കോമ്പിനേഷനാണ്. അതിൻ്റെ നല്ലൊരു ഫ്രാഗ്രൻസ്. ഈ ഒരു മോയ്സ്ചറൈസർ കുറച്ച് നമ്മുടെ ഫിംഗർ ടിപ്സിൽ എടുത്തതിന് ശേഷം നന്നായിട്ട് മസാജ് ചെയ്യുക. മസാജ് ചെയ്ത് 10-15 നന്നായിട്ട് മസാജ് ചെയ്യുക. മസാജ് ചെയ്തതിന് ശേഷം ഒരു വെറ്റ് വൈപ്സ് അല്ലെങ്കിൽ ഇച്ചിരി വെറ്റ് ക്ലോത്ത് വെച്ച് ഇതൊന്ന് പാച്ചറൈസ് ചെയ്യുക. നന്നായിട്ടൊന്ന് തുടച്ച് വൈപ്പ് ചെയ്തെടുക്കുക. നല്ലൊരു പ്രോഡക്റ്റാണിത്. സോ നെക്സ്റ്റ് വന്നിട്ട് ലാസ്റ്റ് പ്രോഡക്റ്റ്, ദ ഫോർത്ത് പ്രോഡക്റ്റ്. ഇത് ഞാൻ ന്യൂലി മേടിക്കുന്നതാണ്, പുതിയതായിട്ട് മേടിച്ചൊരു പ്രോഡക്റ്റാണ്. അപ്പം എല്ലാവരും എൻ്റെ കസിൻസൊക്കെ യൂസ് ചെയ്തിട്ട് പറയുന്ന നല്ല ഒരു പ്രോഡക്റ്റാണ്.
ഇതൊരു ഫേസ് പാക്കാണ്, ജി ട്രീന്റെ ഒരു നല്ലൊരു ഫേസ് പാക്കാണ്. ജി ട്രീന്റെ കാണുന്നുണ്ട്, ഞാൻ സൈഡ് ഇതിന്റെ പിക്സ് ഒക്കെ കൊടുക്കാം. ഇതിന്റെ ഒരു പ്രത്യേകത എന്താന്ന് പറയുമ്പോൾ, ഇത് നമ്മുടെ ഗ്രീൻ ടീ എക്സ്ട്രാക്റ്റും അതേപടി തന്നെ വിറ്റാമിൻ സിയും കൂടി ചേർന്ന് ഉണ്ടാക്കിയ ഒരു ഫേസ് പാക്കാണ് ഈ ഫേസ് പാക്ക്. ഇത് നമ്മൾ ബ്രഷ് അല്ലെങ്കിൽ കൈ വെച്ച് നന്നായിട്ട് ഫേസ് മൊത്തത്തിലും, ഫേസിൽ മാത്രമല്ല ഏത് പ്രൊഡക്റ്റ് ആയാലും ഫേസിൽ ഇടുമ്പോൾ നമ്മുടെ നെക്കിലും കൂടി ഇടാനായിട്ട് അപ്ലൈ ചെയ്യുക, അല്ലെങ്കിൽ രണ്ടും രണ്ട് കളറാവാനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ, ഇത് ബ്രഷിൽ അല്ലെങ്കിൽ നമ്മുടെ ഫിംഗർ ടിപ്സ് യൂസ് ചെയ്തായാലും ഫേസ് മാസ്ക് ഫുൾ വെച്ചാൽ നമ്മുടെ ഐ ഏരിയ ഒഴിച്ച് ബാക്കി എല്ലായിടത്തും എക്സെപ്റ്റ് ഐ ഏരിയ ബാക്കി എല്ലായിടത്തും അപ്ലൈ ചെയ്യുക. അപ്ലൈ ചെയ്തിട്ട് 10 to 20 minutes കഴിയുമ്പോൾ ലൂക്ക് വോം വാട്ടർ വെച്ച് വാഷ് ചെയ്യുക, അല്ലെങ്കിൽ വോം വാട്ടറിൽ ടവൽ ഡിപ്പ് ചെയ്തിട്ട് അത് വെച്ച് ഒന്ന് വൈപ്പ് ചെയ്തെടുക്കുക. അതിനുശേഷം ഏതെങ്കിലും ടോണറൊക്കെ യൂസ് ചെയ്യാം. ഞാൻ നിങ്ങൾക്ക് ടോണേഴ്സ് ഒക്കെ ആണെങ്കിൽ അത് മതി, അല്ലെങ്കിൽ ഞാൻ നിങ്ങൾക്ക് റെക്കമെൻഡ് ചെയ്യുന്ന റോസ് വാട്ടർ ആണ്. റോസ് വാട്ടർ ആയാലും മതി, പോർസ് ഒക്കെ ഒന്ന് ക്ലോസ് ചെയ്യാൻ ഏറ്റവും നല്ലതാണ് ടോണേഴ്സ്. അപ്പം ഇതാണ് നമ്മുടെ പ്രോഡക്ട്സ്. അപ്പം ഇത് ഞാനെന്ന് പറയുമ്പോൾ സാധാരണ വീട്ടിലാണ് ഫേസ് മാസ്ക് ഒക്കെ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് സ്റ്റോർ ചെയ്യേണ്ട കുറേ ബുദ്ധിമുട്ടുണ്ട്. ദിവസവും 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 ഇങ്ങനെ രണ്ട് അല്ലെങ്കിൽ 1 week ഉണ്ടാക്കി വെച്ചാലും പിന്നെ പിന്നെ ചെയ്യുമ്പോൾ മടിയാണ്. ആ പ്രോഡക്റ്റ് ഒരു ഒന്ന് രണ്ട് സാധനങ്ങൾ കാണില്ല, അല്ലെങ്കിൽ അതൊന്ന് ബാഡ് സ്മെല്ല് വരും. 2 ദിവസം കഴിയുമ്പോൾ തന്നെ അത് ഇച്ചിരി കൂടി ഹാർഡാവും, അങ്ങനെയൊക്കെയാണ്. അതുകൊണ്ട് തന്നെയാണ് ഞാനിപ്പോൾ പ്രോഡക്ട്സ് വാങ്ങാൻ തുടങ്ങിയത്. അപ്പം പല പ്രോഡക്ട്സും മേടിച്ചു, ബട്ട് എനിക്ക് അതിൽ നിന്ന് റിസൾട്ട് തന്ന ബ്രാൻഡ് എന്ന് പറയുമ്പോൾ ലസ്റ്ററാണ്. ലസ്റ്റർ എന്ന് പറയുമ്പോൾ ഫുൾ ഹെർബൽ, പ്യുവർ ഹെർബൽ പ്രോഡക്ട്സ് വെച്ചിട്ടാണ് ഇത് ചെയ്തിരിക്കുന്നത്. സോ നിങ്ങൾ ഇത് ട്രൈ ചെയ്യുക, എന്നിട്ട് കമൻറ്റ് ചെയ്യുക, പിന്നെ എന്തെങ്കിലും. അപ്പോൾ ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ എൻ്റെ യൂട്യൂബ് ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്താൽ മാത്രം പോരാ, ബെല്ലൈക്കൺ ടാപ്പ് ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. എന്നാൽ മാത്രമേ ഞാൻ ഇടുന്ന പുതിയ പുതിയ വീഡിയോകൾ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. ഇത് ഞാൻ 2 years ബിഫോർ എടുത്തൊരു വീഡിയോ ആണ്. ഈ പ്രോഡക്റ്റിനെ പറ്റി അറിയാത്തവർക്ക് ഇത് ഹെൽപ്ഫുൾ ആവുമെന്ന് വിചാരിച്ചു, അതുകൊണ്ട് ഞാൻ വിചാരിച്ചത് ഇതൊന്ന് എഡിറ്റ് ചെയ്ത് അപ്ലോഡ് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പം ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി വിചാരിക്കുന്നു. ബൈ ബൈ, ടേക്ക് കെയർ.